ഹായ് മൈ ഡിയർ മാസ്റ്റേഴ്സ്, വെൽക്കം ടു EMC മലയാളം. ഞാൻ സീമ സുഭാഷ്. ഇന്ന് നമ്മളില് ഒരു നാലാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് മലയാളം സ്വാധ്യായത്തിലൂടെ. ഇന്ന് നമ്മളുടെ മാസ്റ്റർ ശ്രീമതി ശിവകല മാഡമാണ്. സോ അവർ സീനിയർ മോസ്റ്റ് മാസ്റ്റർ ആണ്. 10-20 വർഷമായിട്ട് ധ്യാന സാധന ചെയ്യുന്നു. സാധന ചെയ്യുന്നതോടൊപ്പം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചെയ്യാൻ അവർ ഭയങ്കര ആ ഒരു ഇതിന്റെ ആഴത്തിലുള്ള അറിവ് അവർ നിരന്തരം ആചരിച്ച് സമ്പാദിച്ചിട്ടുണ്ട്. അവരുടെ ആന്ധ്രാപ്രദേശിൽ രാജമണ്ഡ്രിയിലാണ് താമസം. ഓക്കെ, സോ ഇന്ന് എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ദീപാവലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സത്യഭാമാദേവി നരകാസുരനെ കൊന്നതിന്റെ ആഘോഷമാണ് അല്ലെ. സോ എന്താണ് സത്യം അറിഞ്ഞ ഭാമ, സത്യം മനസ്സിലാക്കിയ ഓരോ സ്ത്രീയും, അതായത് ഈ ഒരു പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ശക്തി ചൈതന്യമുള്ളത് സ്ത്രീകളിലാണ്. സോ ഒരു സ്ത്രീയുടെ അത്ഭുതമായിട്ടുള്ള ചൈതന്യത്തോടു കൂടിയ ഒരു കുടുംബം എങ്ങനെയാണ് സ്വർഗമായി മാറുന്നത് എന്നതിന്റെ ഒരു ബേസിക് ട്രൂത്തിലേക്കാണ് ദീപാവലി എന്നുള്ള ഒരു മഹാസന്ദേശം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താന്ന് വെച്ചാൽ സത്യം അറിഞ്ഞ് ആചരിക്കുന്ന ഒരു സ്ത്രീക്ക് മാത്രമേ തന്റെ ഉള്ളിലുള്ള അസുര ഗുണങ്ങളായ തന്നെയും തന്നാൽ മറ്റുള്ളവരെയും നശിപ്പിക്കുന്ന ഒരുപാട് അസൂയ, ദേഷ്യം, പരദൂഷണം, പിന്നെ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്, അങ്ങനെ സ്വാർത്ഥം, അങ്ങനെയൊക്കെയുള്ള അസുര ലക്ഷണങ്ങളെ നശിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. സോ നമ്മള് അതൊരു മെഡിറ്റേഷനിലൂടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ, ദീപാവലി രഹസ്യം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഓരോരുത്തരും അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ ശിവകല മാഡം, താങ്ക് യു. ലോ ബാറ്ററി. താങ്ക് യു. വെൽക്കം ചേച്ചി, വെൽക്കം. ചേച്ചിയുടെ വാല്യുബിൾ മെസ്സേജ് അബൌട്ട് അമാവാസി ധ്യാനം, പിന്നെ ഈ ഒരു ദീപാവലിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി. താങ്ക് യു ചേച്ചി, വെൽക്കം. താങ്ക് യു സീമ, ഈ ഒരു അവസരം തന്നതിന്. ആദ്യമായിട്ട് എന്റെ കൺകണ്ട ദൈവം അത്രിജി മാസ്റ്ററിനും ജനഗുരുക്കൾക്കും, പിന്നെ എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന പ്രേക്ഷകർക്കും മറ്റുള്ള എല്ലാവർക്കുമായി എന്റെ സാഷ്ടാംഗ നമസ്കാരം. ഇന്നത്തെ ദിവസം നമ്മൾ ദീപാവലിയായി കൊണ്ടാടുന്ന ദിവസം. ദീപാവലി എന്ന് പറഞ്ഞാൽ ദീപാവലി, ദീപങ്ങളുടെ കൂട്ടം എന്നാണ് ദീപാവലി എന്ന് പറയുന്നതിന്റെ അർത്ഥം. നമ്മുടെ ഐതിഹ്യങ്ങൾ പറയുന്നത് ദീപാവലി എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നൊന്ന് അന്വേഷിച്ചാൽ, ഈ നരകാസുര വധം ആണ് ഇന്നത്തെ ദീപാവലിയുടെ ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നരകാസുരൻ എന്ന് വെച്ചാൽ ആരെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. നരക അസുരൻ, ഈ നരകാസുരൻ നമ്മുടെ മഹാവിഷ്ണു ഇന്റെ ഒരു അവതാരത്തിൽ ഭൂമിദേവിക്ക് ജനിച്ച ഒരു കുഞ്ഞാണ് നരകാസുരൻ. കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അസുരന്റെ സ്വഭാവം കണ്ടതിനാൽ നരകാസുരൻ എന്ന് പേരിട്ടു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ നരകാസുരൻ വളർന്ന് വലുതായപ്പോൾ ഭൂമിദേവിക്ക് ഒരു പേര്, ഈ അസുരന്റെ മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്, ബുദ്ധിമതിയായ അമ്മമാരെന്തായാലും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനേ ശ്രമിക്കൂ, അതുപോലെ നമ്മുടെ ഭൂമിദേവി മഹാവിഷ്ണുവിനോട് ഒരു വരം ചോദിച്ചു. ചേച്ചി, ചേച്ചി 1 മിനിറ്റ്. ഇത് കേൾക്കുന്ന ഓരോ മലയാളി പ്രേക്ഷകരോടും ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ വെച്ചാൽ ചേച്ചി രാജമണ്ഡ്രിയിലാണുള്ളത്. സോ ഞങ്ങളുടെ ഈ ആന്ധ്രാപ്രദേശിൽ ഒരുപാട് ടൂ മച്ച് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ദീപാവലി. സോ അതുകൊണ്ടാണ് ആ സൗണ്ട്സ് വരുന്നത്, അല്ലാതെ വേറൊന്നും അല്ല. ചേച്ചിയുടെ വീടിന്റെ ചുറ്റും, അവർ ഫ്ലാറ്റിലാണ്, ചുറ്റും ഭയങ്കരമായിട്ട് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ, ആ സൗണ്ടിന്റെ ഒക്കെ, വേറൊന്നും തെറ്റിദ്ധരിക്കരുത്. എന്നിട്ടും അവരത് പറയാന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഗ്രേറ്റ് ആണ്. താങ്ക് യു ചേച്ചി, കണ്ടിന്യൂ. ഭൂമിദേവി മഹാവിഷ്ണുവിനോട് വരം ചോദിച്ചു.
നമ്മുടെ മോനെ നമ്മൾ ഒരുമിച്ചല്ലാതെ വധിക്കാൻ പാടില്ല. നമ്മളില്ലാത്ത സമയത്ത് മോനെ ആരും കൊല്ലാൻ പാടില്ല എന്നൊരു വരം മഹാവിഷ്ണുവിനോട് ചോദിച്ചു വാങ്ങി. അങ്ങനെ നരകാസുരൻ വളർന്നു വലുതായപ്പോൾ തപസ് ചെയ്ത് ബ്രഹ്മാവിനോട് വരവും വാങ്ങിയിരുന്നു. ഭൂമിയിലുള്ളവരാരും നരകാസുരനെ വധിക്കാൻ പാടില്ല. അങ്ങനെ അഹങ്കാരിയായ നരകാസുരൻ ഭൂമിയിലെ ജനങ്ങളെ നശിപ്പിച്ചും കൊള്ളയടിച്ചും ഉപദ്രവിച്ചും വിളയാടുന്ന സമയം ജനങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിച്ചിരുന്ന സമയം നരകാസുരന്റെ അഹങ്കാരം കൂടി. നരകാസുരൻ വിചാരിച്ചു, ഇനി എനിക്ക് ഭൂമിയെ ഞാൻ കൈയടക്കി, എന്ത് ചെയ്യാൻ എനിക്ക് കഴിയും എന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ദേവലോകമുണ്ടല്ലോ, ദേവലോകത്തൊന്ന് പോയി നോക്കിയിട്ട് വരാം അവിടെ എന്താണെന്ന്. അങ്ങനെ നരകാസുരൻ ദേവലോകത്തേക്ക് കുതിച്ചു പാഞ്ഞു. അവിടെ എത്തിയപ്പോൾ നരകാസുരന് കണ്ട കാഴ്ചകൾ വളരെ വിചിത്രമായിരുന്നു. നമ്മുടെ ദേവേന്ദ്രന്റെ അമ്മയെ ആദ്യം തന്നെ ഉപദ്രവിക്കുകയും അവരുടെ ആഭരണങ്ങൾ തട്ടിയെടുക്കുകയും മറ്റുള്ള ദേവന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദേവേന്ദ്രന് ദേഷ്യം വന്ന് ഈ നരകാസുരനെ എന്ത് ചെയ്യണമെന്നറിയാതെ മഹാവിഷ്ണുവിന്റെ അടുത്ത് ശരണം പ്രാപിച്ചു. മഹാവിഷ്ണുവിന് മനസ്സിലായി, മഹാവിഷ്ണു ശ്രീകൃഷ്ണ അവതാരത്തിലായിരുന്ന ശ്രീകൃഷ്ണനെ സത്യഭാമയോടും പോയി നരകാസുരന്റെ ഈ അക്രമത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. കൃഷ്ണനും സത്യഭാമയും ഒന്നു ചേർന്ന് തന്നെ വധിക്കാനായി പുറപ്പെട്ടു. നരകാസുരനും കൃഷ്ണനും ചേർന്ന് ഒരുപാട് നാൾ നീണ്ടു നിന്ന യുദ്ധത്തിന് ശേഷം സത്യഭാമ അപ്പോഴാണ് മനസ്സിലായത് ഭൂമിദേവിക്ക് മാത്രമേ നരകാസുരനെ വധിക്കാൻ കഴിയൂ അന്ന് വരം വാങ്ങിയിരുന്നതല്ലേ. അത് കാരണം സത്യഭാമ ഭൂമിദേവിയുടെ അവതാരമെടുത്ത് നരകാസുരനെ വധിച്ചു എന്നൊരു ഐതിഹ്യമുണ്ട്. പിന്നെ ഇനിയും വേറെയും ഉണ്ട്. എന്റെ നമ്മുടെ സീതാരാമനും സീതാദേവിയെ രാവണന്റെ അടുത്ത് നിന്ന് രക്ഷിച്ച് കൊണ്ട് അയോധ്യയിൽ എത്തുന്ന സമയത്തും ആ സമയത്താണ് ഈ ദീപാവലി ആഘോഷിക്കുന്നതെന്നും പറയാറുണ്ട്. ഇങ്ങനെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു അസുര ഗുണത്തെ വധിക്കുന്നതാണ് ഇതിന്റെ മുഖ്യ ഉദ്ദേശം. അസുര ഗുണം എന്ന് പറയുമ്പോൾ ഐതിഹ്യത്തിലെ നമ്മൾ കേട്ടിട്ടുള്ളൂ. നമുക്ക് ഇന്ന് നമ്മുടെ മുന്നിൽ നമ്മുടെ ഉള്ളിലുള്ള അസുരന്മാരെ അസുര ഗുണത്തെ മുഖ്യ ഉദ്ദേശം. എനിക്ക് കൗതുകമായി ഒരു സ്റ്റോറി, ചെറിയൊരു സ്റ്റോറിനെ കൗതുകമായി എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് ഞാനിവിടെ പറയാം. സൂര്യഭഗവാൻ നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ സൂര്യഭഗവാൻ രാവിലെ ഉദിക്കും, വൈകുന്നേരം അസ്തമിക്കും. അങ്ങനെ ആദ്യം ഉദിച്ച സമയത്ത് എന്റെ ചിന്ത ആദ്യമായിട്ടായിരിക്കും സൂര്യൻ അങ്ങനെ ചോദിച്ചിരിക്കാം. സൂര്യഭഗവാനല്ലേ, ആദ്യം ഉദിച്ചു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ സൂര്യഭഗവാൻ ചോദിച്ചു, ഞാനിനി നാളെ രാവിലെ ഉദിക്കാറുള്ളൂ, എനിക്കിനി നാളെ രാവിലെ ഉദിക്കാൻ കഴിക്കും. അതുവരെ ഈ ഭൂമിയെ ആരാണ് സംരക്ഷിക്കുക, ആരെ കൊണ്ട് സംരക്ഷിക്കാൻ കഴിയും ഞാൻ എത്തുന്നത് വരെ എന്ന് ചോദിച്ചപ്പോൾ ആരും മിണ്ടിയില്ല, ആർക്കും ഒന്നും അതിന് ആൻസർ പറയാനില്ല. ഒരു റെസ്പോൺസിബിലിറ്റി, സൂര്യഭഗവാന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് അതിന് പകരം സൂര്യഭഗവാന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ കഴിയുക, അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി എന്റേത്. അത് കാരണം ആരും മിണ്ടിയില്ല, എല്ലാവരും സൈലന്റായി എങ്ങനെ നോക്കുകയാണ്. ഓരോരുത്തരും മാറി എല്ലാം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഒരു ചെറിയൊരു ദീപം മുന്നിലേക്ക് വന്നിട്ട് ഞാൻ സൂക്ഷിച്ചോളാം, സൂര്യഭഗവാൻ വരുന്നത് വരെ ഞാൻ കത്തിക്കൊണ്ടിരിക്കാം, സൂര്യഭഗവാൻ
പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്ന് ആ ഒരു ചെറിയൊരു ദീപം പറയുമ്പോൾ എല്ലാവരും അതിശയിച്ചു പോയി. അത് കണ്ട് അത് കേട്ട സൂര്യഭഗവാന് വളരെ സന്തോഷം തോന്നി. ആ ദീപത്തിന്റെ ധൈര്യം, ആ ധൈര്യത്തിനാണ് സൂര്യഭഗവാൻ ധൈര്യമായി ആ ദീപത്തിനെ വിശ്വസിച്ച് ആ ദീപത്തിന് ആ ധൈര്യം അവർ പെർമിഷൻ കൊടുത്തിട്ട് സൂര്യഭഗവാൻ പോയെന്ന ഒരു കഥ എനിക്കത് ഒരു വിചിത്രമായി തോന്നി. അതിങ്ങനെ എൻ്റെ മൈൻഡിൽ എപ്പോഴും അതങ്ങനെ വരും. ഓഹോ, അതാണ് നമ്മൾ വൈകുന്നേരം സമയത്ത് ദീപം കത്തിക്കുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ദീപം കൊടുത്ത ഒരു വാക്കാണ്. ആ ചെറിയ ദീപത്തിന്റെ ഒരു ധൈര്യമാണ്. മറ്റുള്ള എന്തെല്ലാം വലിയ വലിയ മലകളുണ്ട്, വിഷങ്ങളുണ്ട്, അങ്ങനെയൊക്കെയാണ്. എന്തിനും ആ സൂര്യഭഗവാൻ ചെയ്യുന്ന റെസ്പോൺസ് എടുക്കാൻ ആരും റെഡിയല്ല. ഒരു ചെറിയ ദീപം, അത് ചെറുതല്ല, ആ ദൈവത്തിന് അറിയില്ല ഞാൻ ചെറുതാണ്. അതിന് ചെയ്യാൻ കഴിയുന്നത് അത് അത് മുന്നിലോട്ട് വന്ന് പറഞ്ഞു. ആ ധൈര്യമാണ് ഇവിടെ ഈ കഥയിലൂടെ എനിക്ക് മനസ്സിലായത്. ഈ കഥയിൽ ഞാൻ ഈ കഥ പറയാൻ കാരണം ഈ നമ്മുടെ ഈ ഈ ഉദ്ദേശം എന്ന് പറയുന്നത് ധ്യാനമാണ്. ധ്യാനത്തിലൂടെ നമ്മൾ പുനർജന്മം കിട്ടിയവരൊക്കെയാണ് ഈ ധ്യാന മാർഗം കുറിച്ച് സഞ്ചരിക്കുന്നവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരും. ഈ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സൂര്യഭഗവാൻ എന്ന് പറയുന്ന നമ്മുടെ പത്രിജി മാസ്റ്റർ ആയാൽ ഈ ദീപം എന്ന് പറയുന്നതാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന നമ്മളെല്ലാവരും. ആ ദീപം ഒരു ദീപമല്ല, ഇന്ന് കത്തിക്കുന്ന എല്ലാ വീടുകളിലെയും പ്രപഞ്ചം മുഴുവൻ കത്തിക്കുന്ന കത്തിച്ച് ദീപം തെളിയുന്ന ഈ ദീപങ്ങളാണ് ഈ മെഡിറ്റേഷൻ പഠിച്ച് ഈ പദ്ധതി മാസ്റ്റർ കൊണ്ടുവന്ന് തന്ന ഈ ഈസി മാർഗം പഠിച്ച് ആ മെഡിറ്റേഷൻ ചെയ്യുന്ന ഈ നമ്മളെല്ലാവരും, ഈ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഈ മെഡിറ്റേഷൻ മനസ്സിലാക്കി ഈ ദീപത്തെ പോലെ തെളിയാൻ വേണ്ടി ഞാൻ മനസ്സുപൂർത്തി ആഗ്രഹിക്കുന്നു. പിന്നെ ഇനി വേറൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ മനുഷ്യരുടെ സ്വഭാവത്തിൽ മൂന്ന് തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഒന്ന് അധമ ഗുണമെന്ന് പറയും, മറ്റൊന്ന് മധ്യമ ഗുണമെന്ന് പറയും, മറ്റൊന്ന് മൂന്നാമത്തേത് ഉത്തമ ഗുണമെന്ന് പറയും. ലോ ലെവൽ, മിഡിൽ ലെവൽ, ഹയർ ലെവൽ, ഇങ്ങനത്തെ മൂന്ന് തരത്തിലുള്ള ലെവൽ എന്തോ ഗുണങ്ങളുണ്ട് ഒരു മനുഷ്യൻ, നമ്മുടെ ഈ മനുഷ്യർക്ക്. അതില് ഈ ലോ ലെവലിലുള്ള ഗുണത്തിലുള്ളവർ ചെയ്യേണ്ട സ്വഭാവം എന്ന് വെച്ചാൽ, അവർ എത്ര അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് എത്ര ശിക്ഷ കിട്ടിയാലും അവരത് വീണ്ടും വീണ്ടും അവർ ആ ശിക്ഷയെ അവർ മനസ്സിലാക്കാതെ വീണ്ടും അവർ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ മുന്നിൽ അവർക്ക് ആ ശിക്ഷ എന്ന് പറയുന്നത് അവർക്ക് അതിന്റെ ഒരു എന്ത് പറയാൻ, അതിന്റെ സത്യം അവർക്ക് മനസ്സിലാകാതെ അവർ തന്നെ അവരുടെ ശിക്ഷ അവരത് എടുത്ത് മാറ്റിയിട്ട് അവരിങ്ങനെ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആ സ്വഭാവമുള്ളവരെ അധമരെന്നും മധ്യമരെന്ന് പറയുന്നതിനാൽ നമുക്ക് ശിക്ഷ കിട്ടും. ഒരു ശിക്ഷ നമുക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി വീണ്ടും ശിക്ഷ ഇനിയും ശിക്ഷ കിട്ടാൻ പാടില്ല എന്ന് വെച്ച് നമ്മൾ ആ തെറ്റുകൾ നിർത്തിവെച്ച് അതിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ച് മുന്നിലോട്ട് പോകുന്നവരാണ് ഇതിന്റെ മധ്യമ ഗുണം. ഉത്തമ ഗുണമുള്ളവരാണെങ്കിൽ അവർ തെറ്റ് ചെയ്യാതെ മറ്റുള്ളവർക്ക് കിട്ടുന്ന ശിക്ഷ നോക്കി അവരത് മനസ്സിലാക്കി അവർക്ക് ആ ശിക്ഷ കിട്ടിയാൽ, അവർ ചെയ്ത തെറ്റിന് അവർക്ക് ആ ശിക്ഷ കിട്ടിയാൽ നമുക്കും അതുപോലത്തെ ശിക്ഷയായിരിക്കും നമുക്കും കിട്ടുക എന്ന് അത് കണ്ട് മറ്റുള്ളവരുടെ ശിക്ഷ കണ്ട് മനസ്സിലാക്കി തെറ്റുകൾ ചെയ്യാതെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നവരെയാണ് ഉത്തമ ഗുണമെന്ന് പറയുന്നത്. പക്ഷെ ശിക്ഷ ആരും തെറ്റ് ചെയ്യാത്തവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല. മനുഷ്യർ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും തെറ്റ് ചെയ്യും. പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് തെറ്റ് തെറ്റാണ്, അതിന് ശിക്ഷ തീർച്ചയായും കിട്ടി. പക്ഷെ അറിയാതെ ചെയ്യുന്നത് അല്ല. പക്ഷെ അറിയാതെ ചെയ്ത തെറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു ഏതെങ്കിലും ജീവി, ഒരു ഉറുമ്പിനെയോ ഏതെങ്കിലും ജീവിയെയോ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പ്രാണനെടുക്കേണ്ടി വരും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ അറിയാതെ ചെയ്താലും അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്
ആ ഒരു ജീവിയുടെയോ മറ്റൊന്നിന്റെ പ്രാണൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ശിക്ഷയും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഈ രണ്ട് കൊണ്ട് രണ്ടിന്റെയും ശിക്ഷ അറിഞ്ഞുകൊണ്ടും അറിയാതെ ചെയ്യുന്നതിന്റെ ശിക്ഷ എന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന്റെ ശിക്ഷയുടെ ലെവൽ കുറച്ച് കൂടുതലായിരിക്കും, അറിയാതെ ചെയ്യുന്നത് ചെയ്യുന്നതിന് തെറ്റുകളുടെ ശിക്ഷ കുറച്ച് കുറഞ്ഞിരിക്കും. ഈ രണ്ടും രണ്ടും തെറ്റാണ്, രണ്ടും രണ്ടിനും ശിക്ഷയുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യരായി ജനിച്ചത് കാരണം ഈ ജന്മം നമ്മൾ ശിക്ഷകൾ തെറ്റുകൾ ചെയ്യാനും ശിക്ഷ അനുഭവിക്കാനും നമ്മൾ അർഹത ആയിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ഈ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി ശിക്ഷ നമ്മൾ കുറയ്ക്കാനും അത് അത് ഇതിന്റെ കറക്റ്റും റോങ്ങും എന്താണെന്ന് മനസ്സിലാക്കാനും നമുക്ക് ഈ ധ്യാന മാർഗം നമുക്ക് സഹായിക്കും. ഈ ധ്യാനം നമ്മളുടെ കർമ്മഫലങ്ങളെ നമ്മളുടെ ശിക്ഷകളെ കുറയ്ക്കാനും നമുക്ക് ജ്ഞാനം കിട്ടാനും ഈ ധ്യാനം നമ്മളെ വളരെയധികം സഹായിക്കും. നമ്മൾ ഈ എന്ത് പറഞ്ഞില്ലേ, ഈ ഉത്തമരായി ജീവിക്കാൻ ഉത്തമരായി ജീവിക്കണമെങ്കിൽ ജ്ഞാനം വേണം. ജ്ഞാനം നമ്മൾ ബുക്കുകൾ വായിക്കും. ബുക്കുകൾ ഒരുപാട് മാസ്റ്റേഴ്സ്, ഒരുപാട് മഹർഷിമാർ, ഒരുപാട് ഗുരുക്കന്മാർ ധാരാളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ആ ബുക്കുകൾ നമുക്ക് ഒരുപാട് അറിവ് കിട്ടും. പക്ഷെ ആ ബുക്കുകൾ വായിക്കുമ്പോൾ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഇച്ചിരി ജ്ഞാനം നമുക്ക് ഉണ്ടായിരിക്കണം. ആ ജ്ഞാനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ധ്യാനം ചെയ്താൽ നമുക്കത് മനസ്സിലാകും. എനിക്ക് ഇതിനു മുൻപ് ധ്യാനത്തിന് മുൻപ് ഞാൻ ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ട്, ശേഷവും ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. ഞാൻ ധ്യാനത്തിന് മുൻപ് വായിച്ചിട്ടുള്ള ബുക്കുകൾ വീണ്ടും ധ്യാനം ചെയ്ത് തുടങ്ങിയതിന് ശേഷം വായിക്കുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. അതെന്താ, അതിന് മുമ്പ് ഞാൻ വായിച്ച അതിന്റെ മീനിങ് എനിക്ക് മനസ്സിലായിട്ടില്ലാത്ത ഇപ്പോ എനിക്ക് മനസ്സിലാകും. അതാണ് എനിക്ക് ധ്യാനത്തിന് മുന്നേയും ധ്യാനത്തിന് ശേഷവും എനിക്ക് സംഭവിച്ച മാറ്റം. അത് എനിക്ക് മനസ്സിലായത് എനിക്കത് ഈ ധ്യാനത്തിലൂടെ എനിക്ക് കിട്ടിയ അറിവ്. അറിവ് എന്ന് പറയുമ്പോൾ ഈ സമുദ്രത്തിനോളം ജ്ഞാനമുണ്ട് പ്രപഞ്ചത്തിൽ. അതിൽ ഒരു വൺ ഡ്രോപ്പിലെ ഒരു തന്മാത്രയുടെ അത്ര അറിവേ എനിക്കുള്ളൂ എന്ന് എനിക്കറിയാം. എങ്കിലും അതിനെ അറിവെന്നൊരു പേര് ഞാൻ പറയുന്നതന്നേ ഉള്ളൂ. അതെന്റെ അറിവാണ്, അറിവല്ല, എങ്കിലും അറിവെന്ന് പറയുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ, റൈറ്റും റോങ്ങും മനസ്സിലാക്കാനും ഒരു ബുക്ക് വായിച്ചാൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും കഴിയുന്ന ഒരു സ്റ്റേജ് എനിക്ക് കിട്ടിയത് ഈ ധ്യാനം ചെയ്തതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഞാൻ സംസാരിക്കുമ്പോൾ ധ്യാനം, നമ്മൾ കണ്ണടച്ചിരുന്ന് ധ്യാനം ചെയ്യുക, അത് താനേ മറ്റുള്ളതെല്ലാം നമുക്ക് വന്നു ചേരേണ്ടതെല്ലാം താനേ വന്നു ചേരും, നമുക്കറിയാനുള്ളതെല്ലാ അറിവുകളും താനേ നമ്മുടെ അടുത്ത് എത്തിച്ചേരും എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നത്. അധികം നമ്മൾ എത്രയും അധികം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും നന്നാണ്. നമ്മളെ ഇരിക്കുക, നമ്മളെല്ലാം കൺട്രോൾ ചെയ്തിരിക്കുക. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ശരീരത്തിനോടൊപ്പം മനസ്സുണ്ട്. മനസ്സിന്റെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ നമുക്ക് അറിയാത്തൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് നമ്മളിൽ നിന്നും പുറത്താണ് നമ്മുടെ ശരീരം നിശ്ചലമാകുന്നത്. അതേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ള സമയത്തും നമുക്ക് ആ ശരീരത്തെ നിശ്ചലമാക്കി ഇരുത്താം. ഈ ആത്മ നമ്മൾ ശാശ്വതമായി പുറത്തു പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ മനസ്സ് മനസ്സിന്റെ കളികൾ, അത് കുറെ സമയം എത്രയും മണിക്കൂറുകൾ അത് കളിച്ചിട്ട് പിന്നെ അത് അതിന്റെ പാടിന് അത് പോകും. അത് നമ്മുടെ ശരീരം ടോട്ടലായി നമ്മുടെ ആത്മാവ് ശാശ്വതമായി പുറത്തു പോയാൽ, അല്ലാതെ നമ്മുടെ ആത്മാവ് നമ്മളിൽ ഇരിക്കുമ്പോൾ, നമ്മളിൽ ഉള്ളപ്പോൾ ആ ആത്മാവിനെ കുറിച്ച് നമുക്ക് അറിയാൻ ഈ മനസ്സ് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഒരു എളുപ്പ വഴിയാണ് ഈ പതിനഞ്ചു മാസ്റ്റർ കൊണ്ടെത്തിച്ച ധ്യാനം. ധ്യാനം എന്ന് പറയുമ്പോൾ മഹർഷിമാർ പല വിധത്തിൽ ധ്യാനങ്ങൾ ഉണ്ടെന്ന് പറയാറുണ്ട്. എങ്കിലും എളുപ്പ മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ ഒരിടത്തും ഒരു രൂപ പോലും ചിലവാക്കാതെ, നമ്മൾ സമയം വേസ്റ്റ് ആക്കാതെ, ഒരിടത്തും നമ്മൾ പോവാതെ, നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ സൗകര്യം പോലെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മെഡിറ്റേഷൻ ധ്യാനം ചെയ്യാൻ എളുപ്പത്തിന് ഈ മഹാൻ എന്ന് പറഞ്ഞാൽ എത്ര മഹാൻ എന്ന് പറഞ്ഞാലും മതി വരില്ല. ഓരോ യുഗത്തിലും ഓരോ മഹാന്മാർ ജനിച്ചിട്ടുണ്ട്.
ഈ ജനറേഷൻ ഈ യുഗത്തിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ പേടിയാണ്, നമ്മളെ തന്നെ നമുക്ക് പേടിയാണ്. നമ്മളെ കുഞ്ഞുങ്ങളെയായാലും നമ്മുടെ പ്രശ്നമായാലും ചുറ്റിനുള്ള എല്ലാവരെയും നമുക്ക് പേടിയാണ്. അവരുടെ ഓരോരുത്തരുടെ ഓരോ സ്വഭാവം, ഓരോരുത്തരുടെ പ്രവൃത്തിയും, ഓരോ ക്ഷണവും നമ്മൾ പേടിച്ച് പേടിച്ച് ജീവിക്കുന്ന ഈ കാലത്തിൽ ഏതോ എത്രയോ യുഗങ്ങൾക്ക് മുന്നേ ജനിച്ച യുവപുരുഷന്മാർ, എല്ലാ യുവപുരുഷന്മാരും എല്ലാ അവതാരവും ഒരുമിച്ചെടുത്ത ഒരു യുവപുരുഷനായിട്ട് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും ഈ പത്രിജി മാസ്റ്ററിന്. പത്രിജി മാസ്റ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ്, എന്റെ അത്ഭുതം. അത് എനിക്കിങ്ങനെ പറയുമ്പോഴും കാണുമ്പോഴും ആ വോയിസ് ആ വാക്കുകൾ കേൾക്കുമ്പോഴും എനിക്ക് അത്ഭുതമാണ്. ഈ മഹാന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് കടഞ്ഞെടുത്ത ഒരു ജന്മം ആ പത്രിജി മാസ്റ്റർ ആയിട്ട് നമ്മുടെ മുന്നിൽ നമുക്ക് കൊണ്ടെത്തിച്ചു തന്ന ഈ മഹാൻ ബാബുവിന്, ഈ മഹാന് മഹാന് നമ്മൾ എത്ര കൃതജ്ഞത പറഞ്ഞാലും മതി വരില്ല. ഈ ജന്മത്തിൽ ഈ ജനറേഷൻ നമുക്കും ഒരുമിച്ച് നമുക്ക് ജനിക്കാനും ഈ മഹാന്റെ വാക്കുകൾ കേട്ട് നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് കുറയ്ക്കാനും നമുക്ക് എളുപ്പത്തിൽ മോക്ഷം കിട്ടാനും മോക്ഷ മാർഗത്തിൽ നമ്മളെ കൊണ്ട് എത്തിക്കാൻ നമുക്ക് എളുപ്പ മാർഗം, നമുക്ക് പുറത്തു പോവാതെ ഈ പൊസിഷനിൽ പോവാതെ നമ്മുടെ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സുലഭമാക്കാൻ എളുപ്പത്തിൽ നമുക്ക് കൊണ്ട് എത്തിച്ച ഈ പത്രിജി മാസ്റ്റർക്ക് എത്ര കൃതജ്ഞത പറഞ്ഞാലും മതി വരില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും കൃതജ്ഞത ഇത്രയും കൃതജ്ഞത ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, എനിക്ക് പുനർജന്മം തന്ന ഒരു മഹാനാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ലക്ഷങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഒരു രൂപയുടെ ചിലവില്ലാതെ പുനർജന്മം കൊടുത്ത മഹാൻ, അത് ആ മഹാന്റെ വാക്കുകൾ കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഈ മലയാളി നമ്മുടെ ഈ മലയാളീസിന് ഒന്നിലും പുതുതായിരിക്കും ഈ പത്രിജി മാസ്റ്റർ. ആ മഹാനുഭാവന്റെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സെന്റൻസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണെന്ന്. നമ്മൾ ഇത്രയും സമയം എടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സമയം എല്ലാ മനുഷ്യരെക്കാൾ എല്ലാ മനുഷ്യർക്കും എല്ലാത്തിനേക്കാളും വാല്യുബിൾ ആണ് സമയം. സമയത്തിനേക്കാൾ വലുതൊന്നുമില്ല. ഈ സമയം നമ്മൾ ഹാപ്പി ആയിട്ട് ഈ സീമ എന്ന് പറയുന്ന ഒരു എന്തോ ചുണക്കുട്ടി ആ ഇത്രയും എഫേർട്ട് വേണ്ടി എല്ലാവരെയും കളക്ട് ചെയ്ത് ഈ പത്രിജി മാസം ഈ മെഡിറ്റേഷൻ എല്ലാവരുടെയും അടുത്ത് എത്തിക്കാൻ വേണ്ടി ഈ സീമ ചെയ്യുന്ന ഒരു പ്രയത്നം എനിക്ക് കാണുമ്പോഴൊക്കെ എന്ത് സന്തോഷം തോന്നുന്നു അറിയാമോ? എനിക്ക് എപ്പോഴും സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ ഈ കാണുന്ന കേൾക്കുന്ന ഈ പ്രേക്ഷകർക്കും മനസ്സിലാവും. നിങ്ങൾക്ക് ഇനിയും അത് മനസ്സിലാവാൻ സമയം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുക, ശ്വാസത്തിലാണ്, ശ്വാസത്തിൽ ശ്രദ്ധിച്ച് നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്നാൽ മതി. നമുക്ക് തന്നെ എല്ലാം മനസ്സിലാക്കി തരും, നമുക്ക് തന്നെ എല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു മാർഗം, എളുപ്പമാർഗം ആണ് ഈ പത്രിജി മാസ്റ്ററുടെ ഈ പിരമിഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പിരമിഡ് എന്ന് പറയുന്നത് പിരമിഡിനെ കുറിച്ച് കൂടെ ഞാൻ ഒരു വാക്ക്, നമ്മൾ പിരമിഡ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് മമ്മി, ഈജിപ്തിയിലെ മമ്മിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ അതുപോലെ പിരമിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പിരമിഡിന് നമ്മൾ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ആ ഈ പഞ്ചഭൂതങ്ങളുടെ എനർജി അബ്സോർവ് ചെയ്ത് നമുക്ക് തരാൻ വേണ്ടിയുള്ള ഒരു സ്റ്റൈലിലാണ്, രീതിയിലാണ്. അത് 51 ഡിഗ്രീസിലാണ് അതിന്റെ തയ്യാറുക എന്ന് പറയുമ്പോൾ അത് തയ്യാർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെക്സ് ഇല്ലേ, ഈ സ്പെക്സ്, ഈ സ്പെക്സ് എന്ന് പറയുന്നത് കോൺകേവും കോൺവെക്സും സ്പെക്സ് രണ്ടു വിധത്തിലുണ്ട്. ദൂരമുള്ളത് അടുത്ത് കാണാനും അടുത്ത് കാണാൻ പറ്റാത്തവർക്ക്, അതെ ദൂരം കാണാൻ പറ്റാത്തവർക്ക് ദൂരം കാണാനും അടുത്തുള്ളവർക്ക് അടുത്ത് കാണാൻ രണ്ട് അത് തയ്യാറാക്കിയിരിക്കുന്ന വിധത്തിലാണ് ആ സ്പെക്സ് നമ്മൾ വെക്കുമ്പോൾ നമുക്ക് കാണുന്നത്. അതുപോലെ അത് നമുക്ക് കാണുമ്പോഴത്തേക്കാണ് സ്പെക്സ് എന്താ ഗ്ലാസ് എന്നല്ലേ അറിയാം. അത് വെക്കുമ്പോഴത്തേക്കാണ് ഇത് ഏത് വിധത്തിൽ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ പിരമിഡിന്റെ അത് തയ്യാറാക്കിയിരിക്കുന്ന ആ ഡിഗ്രീസിന്റെ രീതിയിലാണ് ഈ കോസ്മിക് എനർജി അബ്സോർവ് ചെയ്ത് നമുക്ക് തരുന്നത്. നമ്മൾ വിചാരിക്കും എന്തോ അത് എന്തോ ഒന്നാണെന്ന് അറിയാൻ വയ്യാതെ അല്ല, ഒരു പിരമിഡിൽ എന്തുണ്ട്, അതിൽ എന്ത് പവർ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അതിലുണ്ട് ഈ കോസ്മിക് എനർജി. അത് ചെയ്ത് നമുക്കത് നമ്മൾ ഒരു മണിക്കൂർ അതിന്റെ അണ്ടറിൽ മെഡിറ്റേഷൻ ചെയ്താൽ 3 മണിക്കൂർ നമ്മൾ മറ്റുള്ള സ്ഥലത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഈ പത്രിജി മാസ്റ്ററിന് പിരമിഡ് മാസ്റ്റർ എന്ന് പറയാറുണ്ട്, പിരമിഡ് പിരമിഡ് ധ്യാനം എന്ന് പറയാറുണ്ട്.
എന്തൊക്കെ പറഞ്ഞാലും പദ്ധതി മാസ്റ്റർ കൊണ്ട് എത്തിച്ച ഈസി മാർഗം എന്ന് പറയുന്നത് നമുക്ക് മോക്ഷം കിട്ടാനാണ്. മോക്ഷം കിട്ടാൻ പതഞ്ജലി മഹർഷി എന്റെ പറഞ്ഞ ഒരുപാട് യോഗ മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഷ്ടാംഗ മാർഗം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അഷ്ടാംഗ മാർഗം എന്ന് പറയുമ്പോൾ അഷ്ടമാർഗങ്ങൾ നമ്മൾ ഓരോ സ്റ്റേജായി ചെയ്ത് ഓരോ സ്റ്റേജിൽ നമ്മൾ ഓരോ സ്റ്റെപ്പും കടന്നു കഴി എത്തിയാൽ മാത്രമേ നമുക്ക് ലാസ്റ്റില് മോക്ഷ മാർഗം കിട്ടൂ. പക്ഷേ പദ്ധതി മാസ്റ്റർ അതിനെയൊക്കെ കവിഞ്ഞ് നമ്മൾ ഈസി ആയിട്ട് നിങ്ങൾ ഇരിക്കുക, നിങ്ങൾ സമയം എടുത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, കണ്ണടച്ചിരിക്കുക, നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ ഇരിക്കുക, ഇതിന് നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പദ്ധതി മാസ്റ്റർ നമ്മളോട് എല്ലാവർക്കും പറഞ്ഞ് ഈസി ആയി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ധ്യാനം നമ്മൾ അനുഭവിക്കണം, നമ്മൾ ചെയ്താൽ മാത്രമേ മനസ്സിലാകൂ. ധ്യാനം മെഡിറ്റേഷൻ എന്ന് പറയുന്നു പക്ഷെ നമ്മൾ ഇരിക്കുക എന്ന് പറയുന്നത് അതല്ല. നമ്മൾ ഇരുന്ന് നോക്കുക, ഇരുന്ന് അത് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. ഓക്കെ സിമ, താങ്ക് യു. നമുക്ക് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യാം. അമാവാസ്യ ധ്യാനം, ഇന്ന് അമാവാസ്യല്ലേ ചേച്ചി? അമാവാസ്യം പൗർണമിയും ഹയ്യർ ആയിട്ട് എനർജി റിസീവ് ചെയ്യുന്ന ദിവസങ്ങളല്ലേ. അമാവാസ്യ ധ്യാനത്തെ കുറിച്ച് ചേച്ചി പറഞ്ഞതിന് ശേഷം നമുക്ക് ധ്യാനം ചെയ്യാം ചേച്ചി. ഈ അമാവാസ്യ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളുണ്ട്. നമ്മൾ ഓരോ ഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോ ഗ്രഹത്തിനും അതിൻ്റെതായ പവർ ഉണ്ട്, അതിൻ്റെതായ എനർജി ഉണ്ട്. ഇന്ന് അമാവാസ്യയുടേതായ ആ ഗ്രഹത്തിന്റെ അതിൻ്റെ ഒരു എനർജി ഇന്നുണ്ട്. അത് അല്ല, ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ദീപാവലിയാണ്. ദീപാവലി ആ എനർജിയോടൊപ്പം ഈ ദീപങ്ങൾ ജനങ്ങൾ മനുഷ്യർ കത്തിച്ച് ദീപം കത്തുന്ന അതിൻ്റെ എനർജിയും ഈ എല്ലാ എനർജിയും കൂടെ ഒരുമിച്ച് ചേർന്ന് നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് കൂടുതൽ എനർജി, നമ്മൾ ദിവസം ചെയ്യുന്നതിനേക്കാൾ ഇന്ന് ഈ ദിവസം നമ്മൾ ധ്യാനം ചെയ്താൽ കൂടുതൽ എനർജി നമുക്ക് അത് കിട്ടും. അത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇരുന്ന ഉടനെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്തിട്ട് പോകാൻ കഴിയും. നമുക്ക് ആ എനർജി കൂടുതൽ, ആ എനർജി നമുക്ക് നമ്മുടെ ആരോഗ്യം, നമുക്ക് ആരോഗ്യം നമുക്ക് ഹെൽത്തി ആക്കാൻ കഴിയും. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ നമുക്ക് ഈ എനർജി കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാം. തീർച്ചയായിട്ടും ഈ അമാവാസ്യ ദിവസത്തിന്റെ എനർജി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആണ്, നമുക്ക് അത് അനുഭവിച്ചറിയാം. ചേച്ചി നമുക്ക് ധ്യാനം ചെയ്യാം അല്ലേ? ഓക്കെ ചേച്ചി, എല്ലാവരും ധ്യാനത്തിൽ ഇരുത്തിക്കൊള്ളുന്ന കണ്ണടച്ചിട്ട് ഇരിക്കാൻ പറയും, ഞാൻ മ്യൂസിക് ഇടാം. ചേച്ചി ചേച്ചി ഗൈഡ് ചെയ്തോളൂ എല്ലാവരോടും എങ്ങനെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞോളൂ. ചേച്ചി ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ മെഡിറ്റേഷനെ കുറിച്ച് അറിയില്ല എങ്കിൽ നമ്മൾ ആദ്യമായി ഹാൻഡ്സ് രണ്ടും ഇതുപോലെ ഹാൻഡ്സ് രണ്ടും ക്രോസ് ചെയ്തിട്ട് കാലും രണ്ടും ക്രോസ് ചെയ്ത് നമ്മൾ കംഫർട്ടായ ഒരു സ്റ്റേജിൽ ഇരിക്കുക. കസേരയിലാണെങ്കിൽ കസേരയിൽ ഇരിക്കുക, അല്ല നമ്മൾ താഴെ ഇരിക്കുകയാണെങ്കിൽ താഴെ ഇരിക്കുക. നമ്മൾ അല്ല എവിടെയാണ് നിങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥിരമായ ഒരു ആസനം എന്ന് പറയും. ഹാപ്പി ആയിട്ട് കംഫർട്ടായിട്ട് നമ്മൾ ഇരിക്കുക. നമ്മൾ ഇരുന്നിട്ട് വേഗം എണീറ്റ് പോകാനുള്ള ഒരു സ്റ്റേജിലല്ല, നമ്മൾ കൂടുതൽ സമയം ഇരിക്കാൻ വേണ്ടി റിലാക്സ് ആയിട്ട് എല്ലാം റിലാക്സ് ആക്കിയിട്ട് നമ്മളങ്ങനെ സൈലന്റ് ആയിട്ട് ശരീരത്തെ അനക്കാതെ നമ്മളങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇരുന്നിട്ട് കണ്ണടച്ച് നമ്മുടെ ശരീരം പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മുടെ കണ്ണും മൂക്കും വായും ചെവിയും സ്കിന്നും നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ ഇരിക്കുന്നിടത്ത് അനങ്ങാതെ ഇരിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ശ്വാസം, നമ്മുടെ പ്രാണവായു, നമ്മുടെ ശ്വാസം എന്ന് പറയുന്ന പ്രാണവായുവിനെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നത് നമ്മുടെ മൂക്കിൽ നിന്നും ശ്വാസം നമ്മൾ അകത്തോട്ട് എടുക്കുകയും പിന്നെ അത് പുറത്തോട്ട് വിടുകയും ചെയ്യും. അത് എങ്ങനെയാണ് അകത്തോട്ട് എടുക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ശ്വാസത്തെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. മറ്റുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. മറ്റുള്ള സൗണ്ടുകളൊന്നും ശ്വാസത്തിന്റെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കുന്നുള്ളൂ. ആ ശ്വാസം ഇങ്ങനെ മുമ്പിൽ നിന്നും അകത്തോട്ട് എടുക്കുക, അത് നമ്മുടെ നാഭിയിലോട്ട് വീണ്ടും പുറത്ത് വരും, വീണ്ടും അകത്ത് വരും. അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. സൈലന്റ് ആയിട്ട് ഇരിക്കുക, ശ്രദ്ധിക്കുക, ശ്വാസത്തെ ശ്രദ്ധിക്കുക.
Now we are all going into meditation. I request everybody to sit quietly, either on the floor or on the chairs. If you are sitting on the chairs, kindly cross your feet. My dear masters and my dear gods and my dear friends of India and the whole of the world, now we are going into meditation. Cross your feet, clasp your hands, cross your fingers, close your eyes and be with your breath. Don't chant any mantra whatsoever. Darken your room. Switch off your lights. Bring the curtains down. Make the room as dark as possible. Switch off all cell phones and external disturbances. You can take the support of the wall, back of the chair. Sit comfortably. Sit as relaxedly as possible, my dear friends. Don't chant any mantra. No sounds in the mouth. We are not Hindus now, we are not Muslims, we are not Christians, we are not anything. We are just human beings out to go into meditation. The breath is the way for meditation. Be with your breath. Normal, natural, easy, soft breathing. Don't think about your family or your society or your friends. Forget the past and forget the future. Be with your breath in the mighty present. The mind has to become empty. That is the objective. When you are with the breath, the mind becomes empty. When you are with the breath, the mind becomes empty. When you are with the breath, the mind becomes empty. Let us sit with closed eyes for a long, long time. Let us go into meditation with beautiful music in the background. What a great thing meditation is, my dear friends, my dear masters, my dear gods of India and the whole world. Nothing better than meditation. And coupled with music, nothing could be grander than that. My dear friends, don't entertain any form. The physical form of your guru should not come in your entry into meditation. Only the breath. Only the breath. Only the breath. Thank you.
My dear friends, don't open your eyes. If you open your eyes, the game is lost before you start. Don't open your eyes, come what may. The point is to keep your eyes closed and be with the breath. You will hear nice music. Along with the music, kindly be with the breath. 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 Don't open your eyes. Be with the breath. Don't open your eyes. What a beautiful thing meditation is. Be with your breath. Don't open your eyes, my dear friends, my dear masters, and my dear girls. Don't open your eyes, my dear friends. Today is a great day. We are all in meditation. No thoughts whatsoever.
The first great law of meditation says, when you are with the breath, the mind becomes empty. When you are with the breath, the mind becomes empty. Don't chant any mantra. Don't bring in any Rama or any Krishna. Be with your breath. ഫ്രണ്ട്സ് മെല്ലെ കൈകൾ വിടർത്തിയിട്ട് ആ വിരലുകളൊക്കെ വേർപെടുത്തിയിട്ട് മെല്ലെ കണ്ണിന്റെ മുകളിൽ വെക്കുക. 5 seconds. 5, 4, 3, 2, 1, 0. കണ്ണുകൾ തുറന്നിട്ട് എത്രയോ സന്തോഷത്തോടു കൂടി ചെറിയ ഒരു ചെറു മന്ദഹാസത്തോടു കൂടി കൈകളിലേക്ക് നോക്കുക. നമ്മൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ ചെയ്യുന്നത് ഇതാണ്. അപ്പൊ നമ്മളുടെ മാസത്തിൽ നമ്മൾക്ക് ഒരു 7 ദിവസം പൗർണമിയും അതേപോലെ അമാവാസ്യ ധ്യാനം എന്നുള്ളത് കമ്പൽസറി ആയിട്ട് ചെയ്യുക. അത് സാമൂഹിക ധ്യാനത്തിനുള്ള പവർ, അത് അതിന്റെ പവർ ഒന്ന് വേറെ തന്നെയാണ്. ഈ സമയങ്ങളിൽ അത്യത്ഭുതമായിട്ടുള്ള എനർജി ഉണ്ടാവും. എവിടെ വേണമെങ്കിലും ഇരിക്കാം, പുറത്തിരിക്കാം, വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാം, എവിടെ ഏത് സ്ഥലത്തിരുന്നാലും നമുക്ക് ഹയർ എനർജി റിസീവ് ചെയ്യാൻ പറ്റും. മൈൻഡ് ഫാസ്റ്റായിട്ട് ശൂന്യസ്ഥിതി സമ്പാദിക്കാൻ പറ്റും. നമുക്കറിയാം അമാവാസ്യ സമയത്തിലും പൗർണമി സമയത്തൊക്കെ നമുക്ക് പലരും ഇങ്ങനെ പറയണക്കാ, അതെ പശു കയറ് പൊട്ടിക്കും, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ദേഷ്യം ഉണ്ടാ, എന്നാ ശരി, ആ പൗർണമി അല്ലേ അമാവാസ്യ അല്ലേ എന്നൊക്കെ നമ്മളെ കളിയാക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ പലരും അല്ലേ. അപ്പൊ ആ സമയത്ത് ആ ഹയർ എനർജീനെ ഹൗ ടു ഡീൽ എന്നുള്ളത് അറിയാത്ത കാരണമാണ്
ആ ഒരു ഹയർ എനർജിയുടെ ആ ഒരു അമിത പ്രവാഹം കാരണമാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാവാറുണ്ട്. രോഗസ്ഥിതി കൂടുതലാവുക, പ്രസവിക്കുന്ന ഒരു ഗർഭിണികളൊക്കെ ഒന്ന് ആ സമയത്ത് കുറച്ച് കെയർ ആവുക എന്നൊക്കെ. സോ അതിൻ്റെയൊക്കെ ഇതെന്താണ്, പിന്നെ തിരമാലകളുടെ ആധിക്യം അതൊക്കെ നമുക്കറിയാം. അപ്പൊ അത്രയും എനർജി ഭൂമി റിസീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ദീർഘകാല വ്യാധികൾ വരെ ഈ 7 ദിവസം നമ്മൾ മൗനത്തിൽ വളരെയധികം ഫുഡൊക്കെ കുറച്ചിട്ട് ധ്യാനം ചെയ്യുകയാണെങ്കിൽ എത്രയോ കാലമായിട്ട് ദീർഘകാല വ്യാധികൾ വരെ കംപ്ലീറ്റ് ഹീൽ ചെയ്യാൻ പറ്റും. പൗർണമി ധ്യാനത്തിനും അമാവാസി ധ്യാനത്തിനും അത്രയും പവർ ഉണ്ട്. അമാവാസിയുടെ സമയത്തും പൗർണമി സമയത്തൊന്നും സംസാരിക്കാനേ പാടില്ല. വളരെ കാമും ക്വയറ്റായിട്ട് ആവശ്യത്തിന് മാത്രം സംസാരിച്ചിട്ട് കൂടുതൽ വെള്ളം കുടിച്ചിട്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ചിട്ട് ധ്യാനം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും നാച്ചുറലി. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി. ഇതിനെ കുറിച്ചിട്ട് ചേച്ചിയുടെ ആ ഒരു എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര സൗണ്ടുകൾ വരുന്നുണ്ട് ചേച്ചി, ആ ഒരു ദീപാവലിന്റെ ഇത്, അതിനെ കുറിച്ചിട്ട് ചേച്ചി പറയുകയാണെങ്കിൽ പിന്നെ പവന ചേച്ചി ലൈനിലുണ്ട്, നമുക്ക് സംസാരിക്കാം. പറയൂ ചേച്ചി, ഒരു സന്ദേശം. എല്ലാ ദീപാവലിക്കും മനുഷ്യരുടെ മനസ്സിലെ അസുരന്മാരെ നീക്കി, അസുരന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ എന്ത് പറയാ ചീത്തയായ സ്വഭാവത്തെ നീക്കി നമ്മുടെ നല്ല ഗുണത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു വെളിച്ചം നമ്മുടെ ആത്മാവിന് നമ്മൾ വെളിച്ചം കൊടുത്ത് ആ വെളിച്ചം കത്തിച്ച് ആ വെളിച്ചത്തിൽ നമ്മൾ തിളങ്ങി നിൽക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്. താങ്ക് യു സീമ. താങ്ക് യു, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. പിന്നെ പവന ചേച്ചി അൺമ്യൂട്ട് ചെയ്യൂ. ചേച്ചിയുടെ അമാവാസ്യ സന്ദേശം. എല്ലാവർക്കും ആദ്യമായിട്ട് ദീപാവലി ആശംസകൾ അർപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും മെഡിറ്റേറ്റേഴ്സ് എന്നും ദീപാവലിയിലാണ്. കാരണം സീതാദേവി എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്, പ്രകൃതി നമ്മളൊക്കെ തന്നെയാണ്. ഇതിന്റെ മേലെ എപ്പോഴാണോ അസുരന്റെ ആധിപത്യം അല്ലെങ്കിൽ അസുരന്റെ അപഹരണം ഉണ്ടാവുന്നത്? അസുരനാണല്ലോ രാവണൻ. ആ രാവണനെ ദൈവിക ശക്തിയായ രാമൻ വധിച്ച് ഈ ഭൂമിയെ രക്ഷിക്കുക, സീതയെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയെ രക്ഷിക്കുക, നമ്മളെ രക്ഷിക്കുക എന്ന് അർത്ഥം. ആ ദൈവികത കൈവരിക്കാൻ നമ്മൾ എന്നും, എന്നിട്ട് ആ അസുരനെ വധിച്ച ശേഷം വന്നിട്ട് നമ്മൾ അതിന്റെ ആഘോഷമായിട്ടാണ്, അതിന്റെ സിംബോളിക് ആയിട്ടാണ് നമ്മൾ ദീപം കത്തിക്കുന്നത്. നമ്മുടെ ആത്മജ്യോതി തന്നെയാണ് അവിടെ ജ്വലിച്ചിട്ടുള്ളത്. ആസുര സ്വഭാവം പോയാൽ പിന്നെ ആത്മീയ ജ്യോതി അവിടെ തെളിയലായി. ഇവിടെ മെഡിറ്റേറ്റേഴ്സ് എന്നും ആസുര സ്വഭാവത്തിനെ, ആസുര ഭാവത്തിനെ വധിക്കുകയും നമ്മുടെ ആത്മജ്യോതി തെളിയിക്കുകയും ചെയ്യുന്ന എന്നും ദീപാവലി കൊണ്ടാടുന്നവരാണ് നമ്മൾ എന്നാണ് ദീപാവലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ അമാവാസി ധ്യാനത്തിനും പൗർണമി ധ്യാനത്തിനും വളരെയധികം ശക്തി ഉണ്ട്. അസുര മാസ്റ്റേഴ്സ് എല്ലാവരും ആ സമയത്ത് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമുക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ തരികയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ അവരെ വരവിനെ ആഹ്വാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൗനമായിട്ട് ഇരിക്കണം, ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അവർ വരുന്നതും പോണതും നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മൗനത്തിലും അതേപോലെ മിതാഹാരത്തിലും ശ്രദ്ധയിലും കൂടുതൽ സമയം അവർക്ക് വേണ്ടി അവരോട് കൂടി ചെലവഴിക്കുക. അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞ പോലെ ദീർഘകാല വ്യാധികളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നത്, മാറുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അമാവാസിക്കും പൗർണമിക്കും പ്രത്യേക ശ്രദ്ധയോടുകൂടിയിട്ട് ധ്യാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അലാ മാഡം നന്നായിട്ട് പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു എവരിബഡി. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ചേച്ചി. ചേച്ചിക്ക് കലചേച്ചിക്ക് ആദ്യം ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ചേച്ചി, അത് കഴിഞ്ഞ പിന്നെ മൂപ്പര് ട്രാക്കിൽ ഭയങ്കര സ്പീഡിൽ പോവും. അതിപ്പോ ഭയങ്കര സൗണ്ട് ഒക്കെ കാരണം പാവം കുറച്ച് ബുദ്ധിമുട്ടി. അതാണ്,
അപ്പൊ എന്തായാലും ദീപാവലിയുടെ മുഖ്യ ഉദ്ദേശം അന്നത്തെ കാലത്ത് അസുരവധം ആവശ്യമായിരുന്നു. പഞ്ചഭൂതങ്ങളെയും പ്രകൃതിയൊക്കെ നശിപ്പിക്കുന്ന അസുരന്മാര് അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ നവ ഡേയ്സിൽ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് അസുര ഗുണങ്ങൾ ഉള്ളത്, ദുർഗുണങ്ങളും അവലക്ഷണങ്ങളും കുസംസ്കാരങ്ങളും ആയി. നമ്മളാൽ നമുക്കും അത് നമ്മുടെ ആധ്യാത്മിക ഉയർച്ചയ്ക്ക് അത് വളർച്ചയ്ക്ക് അത് തടസ്സമാണ്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കും കൂടി ഒരുപാട് ദോഷങ്ങൾ നൽകുന്നത് അത് ഉണ്ടാവുന്നതാണ്. കാരണം നമ്മൾ സ്വയം ധ്യാനത്തിലൂടെ അത് തിരിച്ചറിയാം. എന്നിട്ട് നമ്മളുടെ ഉള്ളിലുള്ള അസുര ഗുണങ്ങളൊക്കെ വധിക്കുമ്പോൾ നമ്മൾ ആ ഒരു വീടിന്റെ വിളക്കും. അപ്പോഴാണ് ഒരു സ്ത്രീ വീടിന്റെ വിളക്കാവുന്നത്. ഒരു സ്ത്രീ ചൈതന്യം പ്രാപിക്കുന്നതോടുകൂടി പ്രപഞ്ചം ഭൂമിയൊക്കെ ചൈതന്യം ഭൂമിയുടെ ചൈതന്യമാണ് വർദ്ധിക്കുന്നത്. ഒരു സ്ത്രീയുടെ മാറ്റത്തിലൂടെ സ്ത്രീ അത്രയും ശക്തി സ്വരൂപിണിയായ കാരണം സ്ത്രീയുടെ മാറ്റത്തിലൂടെ കുടുംബം ഒരു സ്വർഗമായി മാറുന്നു എന്നുള്ള അത്ഭുതമായ ദീപാവലി മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ആ കത്തിക്കേണ്ടത് നമ്മൾ കത്തിക്കരിഞ്ഞു പോകുന്ന വിളക്കല്ല. ദീപം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനത്തിന് ചിഹ്നമാണ്, ആത്മജ്ഞാനത്തിന്റെ ചിഹ്നമാണ് ദീപം. സോ നമ്മള് നമ്മളുടെ ഉള്ളിൽ ആത്മദീപത്തിനെ എപ്പോഴാണോ തെളിയിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം എന്ന അന്ധകാരം മുഴുവൻ ഒഴിഞ്ഞു പോകുന്നത്. സോ അജ്ഞാനം എന്ന അന്ധകാരത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന ഒരുപാട് ദുർഗുണങ്ങളുണ്ട്. അത് നമ്മൾ ആ ദീപം ഉള്ളിന്റെ ഉള്ളിൽ ധ്യാനത്തിലൂടെ തെളിയിക്കുമ്പോൾ നമുക്ക് അതെല്ലാം കാണാൻ പറ്റും. അപ്പൊ അവയിൽ നിന്ന് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റും, നമ്മൾ രക്ഷപ്പെട്ട മറ്റുള്ളവരെ രക്ഷിക്കാൻ നമുക്ക് മാർഗദർശനമാവാൻ പറ്റും. ഇതാണ് ഈ ദീപാവലിയുടെ മെസ്സേജ്. പിന്നെ ആരാ ഉള്ളു ഉണ്ണിലായി? ഉല്ലാസേട്ടൻ ഉണ്ടോ? ആ ഉല്ലാസ്, ഓക്കെ. എന്താണ് കലചേച്ചിയുടെ ഏറ്റവും വലിയൊരു ആരാധകനാണ് ഉല്ലാസ്. എന്താ വെച്ചാല് കലചേച്ചി പറയുന്ന ഓരോ സത്യങ്ങളും അവർക്ക് വലിയ കണക്ട് ആയിട്ടുണ്ട്. ഉല്ലാസിന് എപ്പോഴും കലചേച്ചിനോട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷെ ചേച്ചിയുടെ ഫുൾ ബിസിയാണ്, ചേച്ചി ടൈറ്റ് ഷെഡ്യൂളില്, അതിന് പറ്റിയിട്ടില്ല. ഉല്ലാസ് ഹലോ, ഉല്ലാസ് കേക്കുന്നുണ്ടോ? കണ്ണാ ഹലോ, ഇല്ലേ ഉല്ലാസ്? ഇല്ലേ ലൈനില്? ഓക്കെ ഉല്ലാസ്, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിച്ച അൺമ്യൂട്ട് ചെയ്യൂ കണ്ണ. വീഡിയോ ആവശ്യമില്ല. നോ പ്രോബ്ലം. ഇങ്കാ പിന്നെ എന്താ ചേച്ചി, ഇന്ന് ഞാൻ ക്ലോസ് ചെയ്യല്ലേ സെഷൻ? എനിവേ താങ്ക് യു. ഈ ഒരു ദീപാവലിയിൽ നമ്മൾ ചെയ്ത സാഹസമാണ് അല്ലെ ചേച്ചി? ഈ ആന്ധ്രാപ്രദേശിൽ ഇത്രയും സെലിബ്രേഷൻ ഉണ്ടാവുമ്പോ നമ്മൾ ചെയ്തത് വലിയൊരു സാഹസമാണ്. പിന്നെ ഇന്നത്തെ സെഷൻ എങ്ങനെ? സെഷൻ കണ്ടില്ലേ ചേച്ചി? പാവന ചേച്ചി കണ്ടില്ലേ സെഷൻ രൂപേഷ് സാറിന്റെ? സോ നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട്. കുറച്ചേ കണ്ടുള്ളൂ, യൂട്യൂബിൽ വീണ്ടും. ഓക്കെ ശരി. ഓക്കെ ചേച്ചി, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ദീപാവലി വിഷസ് വൺസ് അഗൈൻ. ഓക്കെ താങ്ക് യു. താങ്ക് യു കൽ ചേച്ചി, താങ്ക് യു പവൻ ചേച്ചി, താങ്ക് യു ചേച്ചി, താങ്ക് യു, ബൈ 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 ബൈ.